അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു പാകിസ്ഥാനി ചുരിദാറാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് സിബ് രണ്ട് ഭാഗത്ത് സിബ് വെച്ച്, കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനുള്ള സിബ് വെച്ച് തയ്ക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ലൈനിങ് തുണിയാണ്, ലൈനിങ് തുണി വേണ്ട, ഇത് സിബാണ്. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ട, ഇതൊരു 3 ഇഞ്ച് വീതിയിലും ഒരു 10 ഇഞ്ച് 10 or 11 ഇഞ്ച് എടുക്കാം നീളത്തിലുമുള്ള 2 പീസ് തുണി എടുക്കണം. എടുത്തിട്ട് 4 വശവും അതിൻ്റെ അങ്ങ് തയ്ച്ച് ഒറ്റ വിളുമ്പടിച്ച് തയ്ച്ചെടുക്കണം. എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചുരിദാറിനകത്ത് വെച്ച് കൊടുത്തതിന് ഇത് തയ്ച്ച് വെച്ച് തിരിച്ചിട്ടാണ് സിബ് വെച്ച് കൊടുക്കേണ്ടത്. വേണ്ട, രണ്ട് ഭാഗം, രണ്ടെണ്ണത്തിൻ്റെയും ഭാഗം 4 വശവും തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം വേണ്ട, ലൈനിങ്ങും ഫ്രണ്ട് പീസും കൂടെ എടുത്ത് വെച്ച് കഴുത്ത് വെട്ടരുത്, പിന്നെ കഴുത്ത് വെട്ടാവും. വെച്ചിട്ട് ഒന്നിച്ച് തയ്ച്ച് ഒരു തുണിയാക്കുക ഇത്, കാരണം ഇത് കട്ടി കുറവാണ്. അപ്പം ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സൈസ് തുണിയാണ്. പിന്നെ അത് ആ കൈക്കുഴിയും ഒക്കെ തയ്ച്ച് ഒന്നിച്ച് വെക്കണം. എന്നാലേ ആ സിബ് വെക്കുമ്പം അവിടെ, എന്നാലും ധൃതിക്ക് തയ്ച്ചത് കൊണ്ട് ഒരുമാതിരിയായി എനിക്ക് അത്ര തൃപ്തിയായില്ല. പിന്നെ ഇത് ഇൻവിസിബിൾ സിബാണ്, ഇതിന് തയ്ക്കേണ്ടത്. പക്ഷേ എനിക്ക് രാത്രിയിലായതുകൊണ്ട് പെരുന്നാളായിരുന്നു പിറ്റേന്ന്, അന്ന് രാത്രി ഇരുന്ന് തയ്ച്ചതാണ് തലേന്ന്, രാത്രി പെരുന്നാളിൻ്റെ തലേന്ന്. അപ്പോൾ രാവിലെ ഇടാനുള്ളതാണ്. അതാണ്ട് അത് മേളിയിൽ നിന്ന് ഷോൾഡറിൻ്റെ പകുതി ഭാഗം എടുത്തതിന് ശേഷം താഴോട്ട് ഒരു 7 ഇഞ്ച് എടുക്കണം. 7 ഇഞ്ച് എടുത്തതിന് ശേഷം പിന്നെയും ഒരു 7 ഇഞ്ച് എടുക്കണം. അങ്ങനെ 14 ഇഞ്ച് എടുക്കേണ്ടത്. 7 ഇഞ്ച് നീളത്തിലാണ് സിബിൻ്റെ നീളം വരേണ്ടത്, അതാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പം അതേമാതിരി അപ്പുറത്തെ സൈഡും ആ നോച്ചുണ്ടല്ലോ ഷോൾഡറിൻ്റെ നടുഭാഗം, അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു 4.5 ഇഞ്ച് എടുക്കണം. ആ പകുതി ഷോൾഡറിൻ്റെ പകുതി എടുക്കണം. എടുത്തിട്ട് താഴോട്ട് 7 ഇഞ്ച് എടുക്കണം. മുകളിൽ നിന്നും 7ഉം ആ 7ൽ നിന്നും പിന്നെ ഒരു 7ഉം താഴോട്ട് 7ഉം, അത് സിബ് വെക്കാനുള്ള അകലം ഇറക്കമാണ് ആ 7. അത് നേരെ അങ്ങ് വരയ്ക്കണം. വരച്ച ശേഷം നമ്മൾ ഇപ്പോൾ തയ്ച്ച് പിന്നെ വക്കടിച്ച് നിർത്തിയിരുന്നില്ല ആ കൊച്ചു 2 പീസ്, ആ പീസ് ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് അണ്ട് അതാ 7 ഇഞ്ച് ഞാൻ അടയാളം ചെയ്യുവാണ്. ആ പീസ് വെക്കാനുള്ള അടയാളമാണ് ഞാൻ കൊടുക്കുന്നത്, സിബിൻ്റെ അടയാളം. അതിനുശേഷം ആ പീസ് എടുത്ത് വെച്ച് അങ്ങോട്ട് തയ്ക്കണം. വേണ്ട, ആ പീസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്യണം, മുകളിലും താഴെയായിട്ട് രണ്ടെടുത്ത് ഒന്ന് പിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്ഥാനം മാറിപ്പോവും. തയ്ച്ച ശേഷം നേരെ ഒരു വരയുണ്ട്, ആ വരയെ കൂടെ തയ്ക്കരുത്. അപ്പുറം ഇപ്പുറം പ്രഷർ ഫൂട്ടിൻ്റെ ഒരു 1/2 ഇഞ്ച് ഇതിൽ വേണം തയ്ക്കാൻ. വേണ്ടേ, ആ ഡോട്ട് ഇട്ടേക്കുന്ന വേണ്ട, ആ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, ആ ഡോട്ട് കിടക്കുന്നുണ്ട്, ആ ഡോട്ടിൽ കൂടെ വേണം തയ്ക്കാൻ. നേരെയുള്ള വര നമുക്ക് വെട്ടാനുള്ള വരയാണ്. അപ്പം നീ അങ്ങ് റൗണ്ടിന് ഇങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുക്കണം. കനം കുറച്ച് വന്ന് വേണം തയ്ക്കാൻ ആദ്യം. എന്നിട്ട് അത് കനം കുറച്ച് വെട്ടുന്ന ലെവലിനാണ് ഒരു വി ഷേപ്പിന് കൊടുക്കണം. അപ്പോൾ അവിടെ നല്ല പിന്നെ വെട്ടി കറക്റ്റ് ആവത്തുള്ളൂ. ആണ്ടേ, അങ്ങനെ അത് ആ 2, 3, 4 സൈഡും ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. 4 സൈഡല്ല, 2 സൈഡ് വന്നിട്ട് ചെറുതായിട്ട് 2 ഒരു സൈഡ്, എന്നിട്ട് അത് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയതിന് ശേഷം നമുക്ക് കത്രിക വെച്ച് നേരെ അങ്ങ് പെതുക്കെ വെട്ടണം. ആ പിന്നെ മൂലയൊക്കെ നല്ല പെതുക്കെ വെട്ടാവും, ആ നൂലിനകത്തോട്ട് കയറരുത്. കയറി കഴിഞ്ഞാൽ തയ്യൽ പൊട്ടിപ്പോവും. അതേമാതിരി തിരിച്ചിട്ട് അതേമാതിരി വെട്ടണം. വെട്ടിയെന്ന് വെച്ച് 2 സൈഡും ഇതേമാതിരി വെട്ടിയിട്ട് സിബ് വെച്ച് കൊടുക്കണം. ആണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ സിബ് വെക്കുന്നത്. പിന്നെ എന്നാലും ഒന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് കാണിച്ചേ നിങ്ങളെയും കൂടെ. വേണ്ട, ആ തുമ്പെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞ തയ്യലിൻ്റെ തുമ്പ്, നൂലിൻ്റെ തുമ്പെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞ് അവിടെ ഒന്ന് നഖം വെച്ചൊന്ന് വരച്ചു കൊടുത്ത് അകത്തോട്ടിട്ടതിന് ശേഷം അതൊന്ന് പതിച്ച് തയ്ക്കണം. ഇത് കറുപ്പല്ല എങ്കിലും ഒരു കറുപ്പ് സിബ് വെക്കിച്ചത് കൊണ്ട് പിന്നെ ഒരു നരച്ച കറുപ്പ് മാതിരിയുള്ള ഇതാണ്, നല്ലൊരു കളറാണ്, വെറും നൈസാണ്. അവിടെ ഒന്ന് തയ്ച്ച് പിന്നെ ഇറക്കണം. വെറും നൈസ് തുണിയാണിത്. യാത്രയ്ക്കൊക്കെ പോകുമ്പം 3 മാസമായ കുഞ്ഞാണ്, യാത്രയ്ക്ക് പോകുമ്പോൾ കാറിലൊക്കെ ഇരുന്നുകൊണ്ട് പാല് കൊടുക്കാവല്ല. കുഞ്ഞ് കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് കുപ്പിപ്പാലൊന്നും കൊടുക്കാറായില്ല. അപ്പോൾ അതാണ്ടേ ആ സിബ് എടുത്ത് വെച്ച് തയ്ക്കുക. സിബ് ഒന്ന് പിന്നെ തുറന്നതിന് ശേഷം അതങ്ങോട്ട് വെച്ച് തയ്ക്കുക. അതിൻ്റെ വീഡിയോ അതിനകത്ത് നല്ലോണക്ക് തെളിഞ്ഞിട്ടില്ല വീഡിയോയ്ക്കകത്ത് ആ സിബ് വെക്കുന്നത്. വേണ്ട, ആ വെച്ചേക്കുക. കറുപ്പായം കൊണ്ടാണ് തെളിഞ്ഞ് കാണാത്തത്. പിന്നെ സിബിൻ്റെ കളറും ചുരിദാറിൻ്റെ കളറും ഒരേ കണക്കിരിക്കുന്നത് കൊണ്ട് സിബിൻ്റെ പല്ലിൽ കയറരുത്. പല്ലിൽ കയറാതെ മാറ്റി വേണം വെച്ച് തയ്ക്കാൻ. നിങ്ങൾ തയ്ക്കുവാണെങ്കിൽ ഇൻവിസിബിൾ സിബേ തയ്ക്കാവും. പിന്നെ ഇൻവിസിബിൾ സിബ് ഇല്ലാത്തതിൻ്റെ കൊണ്ടാണ് ഞാൻ ഈ സിബ് രാത്രിയിലും ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു സിബ്, അതുകൊണ്ടാണ് ഞാൻ ഈ സിബ് എടുത്ത് വെച്ച് തയ്ച്ചത്.
പെട്ടെന്ന് തയ്ക്കത് ആയതുകൊണ്ടാണ് ഈ ഇതെടുത്ത് വെച്ച് തയ്ച്ചത്. തയ്ക്കുന്നവർക്ക് ഇൻവിസിബിൾ സിബാണ് വൃത്തിയും നല്ല ഇതുമായിട്ടിരിക്കുന്നത്. ചുരിദാറിനൊപ്പം വെച്ചാൽ ഇൻവിസിബിൾ സിബാണ് നല്ലത്. അങ്ങനെ അതേമാതിരി തിരിച്ച് വെച്ച് അതേമാതിരി തയ്ച്ചിട്ട് ആ അടിഭാഗം ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. അപ്പുറത്തെ സൈഡും ഇതേമാതിരി ഞാൻ തയ്ച്ചത് വെട്ടുവാ. വെട്ടിയിട്ട് രണ്ട് സൈഡും തയ്ക്കണമല്ലോ. വെട്ടിയിട്ട് പിന്നെ ഇത് പതിച്ച് തയ്ക്കാൻ പോവുകയാണ്. അത് നല്ലതുപോലെ നോക്കി വേണം നമ്മൾ തയ്ക്കാൻ വെട്ടാൻ. ശകലം ഒന്ന് നമ്മുടെ അശ്രദ്ധ കൊണ്ടുവരിക, പിന്നെ അത് പിന്നെ നമ്മൾ തയ്ക്കേണ്ടി വരും. അത് എന്നിട്ട് നഖര് വെച്ചൊന്ന് വരച്ചു കൊടുത്ത് അതിനെ പതിച്ച് തയ്ക്കണം. അങ്ങനെ കട്ട് ചെയ്ത് ഇനി ഇതിനെ പതിച്ച് ഒന്ന് തയ്ച്ചിട്ട് സിബ് വെച്ചങ്ങ് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് കഴുത്ത് വെട്ടാം ചുരിദാറിൻ്റെ. ഇത് പിന്നെ സ്റ്റോണൊക്കെ ഉള്ള ചുരിദാർ ഇതാ, അതുകൊണ്ട് കഴുത്തൊക്കെ നല്ല ഇതായിട്ട് തയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ തയ്ക്കാൻ പറ്റൂ എൻ്റെ ഫ്രണ്ടിൽ. ഭാഗ്യത്തിന് സിബ് വെക്കുന്ന ഭാഗത്തൊന്നും കല്ല് വന്നിട്ടില്ല. അതുകൊണ്ട് ആ സിബ് അങ്ങോട്ട് വലിച്ച് മേളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടിഭാഗം കറക്റ്റാക്കണം. അവരുടെ ആദ്യത്തെ പെരുന്നാളാണ്, അതുകൊണ്ട് രാവിലെ ഇടണമല്ലോ പെരുന്നാളിന്. അതാണ് ധൃതിയായിട്ട് തയ്ച്ചത്. ഇതിലെന്തെങ്കിലും പാകപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വേണ്ട, മറ്റേ ഭാഗവും ഞാൻ തയ്ക്കുകയാണ്. അങ്ങനെ ആ ചുരിദാറ് വേണ്ട സിബ് എടുത്തിച്ച് പെതുക്കെ തയ്ക്കാവുന്നതാണ്ട്. അവിടെ അങ്ങോട്ട് വലിച്ചെടുത്ത് വെച്ചിട്ട് പിന്നെ സൂചി ആ പല്ലിൽ കൊള്ളാതെ വേണം തയ്ച്ച് എടുക്കാൻ. അത് അടിഭാഗത്തൊരു കട്ടിയുണ്ടല്ലോ, ഒരു പിന്നെ ഈ സിബിൻ്റെ ഒരു കട്ടി, അതിനകത്ത് സൂചി കൊണ്ടുള്ളരുത്, അത് സൂചി ഒടിഞ്ഞു പോവും. അങ്ങനെ സിബ് തയ്ച്ച് തീർന്ന്, രണ്ട് സിബും തയ്ച്ച് തീർന്ന്. വേണ്ടേ വേണ്ടേ, അതാണ് ഒരു സിബ്. അപ്പുറത്തെ സൈഡ് അത് കാണാൻ പറ്റത്തില്ല, അത് ഇപ്പുറത്തെ സൈഡായതുകൊണ്ട്. വേണ്ടേ, അതും തയ്ച്ച് തീർന്ന്. ഇനി നമുക്ക് പിന്നെ കഴുത്താണ് തയ്ക്കേണ്ടത്. വേണ്ട, സിബ് തയ്ച്ചതിൻ്റെ ഭാഗമാണിത്. ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാം. കഴുത്ത് തയ്ക്കാൻ ആവശ്യമായ തുണി എടുത്തിട്ട് പിന്നെ വീതി എടുക്കണം. 2.5 ഇഞ്ച്, ഒരു 5 ഇഞ്ച് പിന്നെ വീതിയിൽ മടക്കിയിട്ടിട്ടാണ് ഈ തുണി എടുക്കുന്നത്. ഒരു 5.5 ഇഞ്ച് കഴുത്തിന് ഇറക്കം, 6 ഇഞ്ചോ 5.5 ഇഞ്ച് അവരവരുടെ ഇഷ്ടമാണ് കഴുത്തിൻ്റെ അകലം ഇറക്കം എടുക്കേണ്ടത്. 6 ഇഞ്ച്, ഇതിപ്പോൾ 5.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അവിടെ നിന്നൊരു ആ മൂലയിൽ നിന്നൊരു പിന്നെ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്യണം. റൗണ്ട് വരയ്ക്കാൻ ആ ചതുരത്തിൻ്റെ ആ മൂലയിൽ നിന്ന് വേണം 1.5 ഇഞ്ച് എടുക്കാൻ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് അകലം കൊടുത്തിട്ട് അവിടെ അങ്ങോട്ട് ഡോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അത് ആ വരയിൽ കൂടെ അങ്ങ് വെട്ടിയാൽ മതി. മടക്കി ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് വരും. ഇനി നമുക്കത് കഴുത്തിനകത്ത് വെച്ച് പിടിപ്പിക്കാം. അണ്ടേ, ആ കഴുത്തിനകത്ത് എൻ്റെ നോച്ച് ഇട്ടതിന് ശേഷം അപ്പുറവും ഇപ്പുറവും വെച്ച് ഇതണ്ട കണ്ട, ഇങ്ങനെ വരുവത് കണ്ട, കഴുത്ത് തയ്ക്കണ്ട. ഇനി നമുക്ക് വേണ്ട വെച്ച് കാണിക്കുക ഞാനിത്. ഇത് എന്നിട്ട് ഇതിന് വക്കടിക്കണം. ആ വിളുമ്പ് ഒറ്റ വിളുമ്പ് അടിച്ച് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ചുരിദാറിനകത്ത് തയ്ച്ച് പിടിപ്പിക്കാൻ. തയ്ച്ചിറക്കി അപ്പോൾ നമുക്ക് ഇതണ്ട കഴുത്തിനകത്തോട്ട് ഞാൻ പിൻ ചെയ്തിട്ടാണ് കഴുത്തിനകത്തോട്ട് നേരത്തെ വെച്ച് കാണിച്ചില്ലേ, അതേമാതിരി വെച്ചങ്ങ് തയ്ക്കുവാണ്. ബാക്ക് കഴുത്തിന് ഞാൻ ഇത് വെട്ടിയിട്ടില്ല. ഇങ്ങനെ ഈ
ലൈനിങ്ങിൻ്റെ തുണിയെടുത്ത് വിട്ടില്ല, അത് ചുരിദാറിൻ്റെ ലൈനിങ്ങും പിന്നെ ബാക്ക് പീസുമായിട്ട് അങ്ങ് വെച്ച് തയ്ച്ചതേ ഉള്ളു. ഉണ്ട് റൗണ്ടിന് അത് പെതുക്കെ, അവിടെ കല്ലുണ്ടായത് കൊണ്ട് ഞാൻ പെതുക്കെ പെതുക്കെ തയ്ക്കുന്നുള്ളൂ. അവിടെ കല്ല് വന്നു കഴിഞ്ഞ് അതുകൊണ്ടേ സൂചി ഒടിയാൻ സാധ്യതയുണ്ട് കല്ലിനകത്ത് അങ്ങനെ തട്ടിയാൽ സ്റ്റോണ്. അപ്പം അതങ്ങ് തയ്ച്ച് തിരിച്ചിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് വെട്ടിക്കൊടുക്കാം. വേണ്ടേ ആ കഴുത്തിൻ്റെ അളവിന് നമുക്ക് വെച്ച് തയ്ച്ചേക്കുന്നതിൻ്റെ അളവിന് തയ്ച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കണം. ചരിച്ച് വെട്ടി കൊടുക്കാൻ പൊളച്ചിലില്ലാതെ ഇരിക്കും കഴുത്ത്. ആ ചരിച്ച് വെട്ടിക്കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. വേണ്ട അവിടെ അങ്ങ് പതിച്ച് തയ്ച്ച് കൊടുക്കുക. ഞാൻ ഹെമ്മിങ് ചെയ്യുന്നില്ല, ഹെമ്മിങ് ചെയ്യാനൊന്നും സമയമില്ല, അതുകൊണ്ട് സമയമില്ലാത്ത കൊണ്ട് ഹെമ്മിങ് ചെയ്യാതെ പിന്നെ ആ പ്രഷർ ഫൂട്ടിൻ്റെ വീതിക്ക് അങ്ങ് അടിച്ചു കൊടുത്തേക്കുക ഞാൻ ഒറ്റ സ്റ്റിച്ചായിട്ട്. കാരണം കഴുത്തിൻ്റെ ഭാഗത്ത് വേറെ ഇത് കല്ലൊക്കെ വരുന്നത് കൊണ്ട് ഹെമ്മിങ് ചെയ്തില്ലെങ്കിലും അവിടെ കുഴപ്പമില്ല. ആ തയ്ച്ചിട്ട് തിരിച്ചിട്ട് ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കഴുത്താണ് ഇനി തയ്ക്കേണ്ടത്. വേണ്ട ഫ്രണ്ട് കഴുത്ത് തയ്ച്ച് ഇനി ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെ ലൈനിങ്ങിന് അത് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ആ നോച്ചിൽ നിന്ന് നടുക്കത്തെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്, ആ അടയാളത്തിൽ നിന്ന് രണ്ടര എടുക്കണം. അപ്പുറം ഇപ്പുറം രണ്ടര വീതം അഞ്ച് ഇഞ്ച് അങ്ങനെ എടുക്കണം. എടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസിൻ്റെ കഴുത്തെടുത്ത് വെച്ച് ലൈനിങ്ങിലായിട്ട് ചേർന്ന് പിൻ ചെയ്യുക. നമ്മൾ പിടിച്ചു കൊടുത്ത് ഞാൻ പിടിച്ചു കൊടുത്ത് അങ്ങ് തയ്ക്കുക. ഇത് നിങ്ങൾ പിൻ ചെയ്തേ ഈ കഴുത്ത് തയ്ക്കാവും. ഇങ്ങനെയൊക്കെ റൗണ്ടിന് അങ്ങ് തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുത്ത് അങ്ങ് ഇറക്കണം. ഇറക്കിയതിന് ശേഷം നമുക്കതങ്ങ് കട്ട് ചെയ്യാം. ആ കഴുത്തങ്ങ് കട്ട് ചെയ്ത് എന്നിട്ട് ചരിച്ച് വെട്ടി കൊടുക്കണം. തയ്യെത്തുമ്പോൾ അങ്ങ് ചരിച്ച് വെട്ടി കൊടുക്കുമ്പോൾ പൊളച്ചിലില്ലായിരിക്കും. അപ്പം അതങ്ങ് തയ്ച്ച് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ടതിന് ശേഷം ബാക്ക് പീസ് ഇത് തുമ്പുളിച്ച് തയ്ക്കുക, തോള് യോജിപ്പിക്കുകയാണ്. ആ ഫ്രണ്ട് പീസ് എടുത്ത് ഇട്ടതിന് ശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരേ ലെവലിൽ വന്ന് അതാണ്ട കണ്ട തുമ്പൊളിച്ച് തയ്ക്കുന്ന അപ്പുറവും അപ്പുറവും വെച്ചിട്ട് കവർ ചെയ്ത് അങ്ങ് തയ്ക്കുക. എന്നിട്ട് പിന്നെ ബാക്ക് പീസിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ചീത്തവശം വന്നിട്ട് അങ്ങ് പിന്നെ ഷോൾഡർ അങ്ങ് യോജിപ്പിക്കുകയാണ് ഞാൻ. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. വേണ്ട ഒന്ന് തയ്ച്ച് ഇനി അടുത്തത് ഞാൻ തയ്ക്കുകയാണ്. അങ്ങനെ രണ്ട് ഭാഗവും തയ്ക്കുക. ഒരു ഭാഗം തയ്ച്ച് തീർന്ന് രണ്ട് ഭാഗവും അങ്ങനെ തയ്ക്കുക. തയ്ച്ച് തീർന്ന് ഇനിയിപ്പോൾ സ്ലീവാണ് വേണ്ട ഈ പിന്നെ സ്ലീവിൻ്റെ അടിഭാഗം യോജിപ്പിക്കുക. അന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണ്ട സ്ലീവ് ഇനി പിന്നെ ലൈനിങ്ങുമായിട്ട് ഒരു തുണിയാക്കുക. ഒരു തുണി ആക്കിയതിന് ശേഷം അടുത്തത് അങ്ങ് വെട്ടിക്കളയണം അവിടെ തുമ്പൊക്കെ ഉള്ളത്. ഇതാ കട്ട് ചെയ്ത് അങ്ങ് കളയാം നമുക്ക്. അതിനുശേഷം വേണ്ട ഈ കഴുത്ത് നമ്മൾ പിന്നെ യോജിപ്പിച്ചല്ലോ, അപ്പം ആ കഴുത്തിൻ്റെ ഭാഗം പതിച്ച് തയ്ച്ചില്ലായിരുന്നു, അതാണ് പതിച്ച് തയ്ക്കുന്നത്. ആ ഫ്രണ്ട് പീസ് നമ്മൾ പതിച്ച് തയ്ച്ച് ഒരു പ്രഷർ ഫൂട്ടിൻ്റെ വീതിക്ക് ഇട്ട് അങ്ങ് വീതിക്ക് അങ്ങ് തയ്ച്ചാൽ മതി. ഇനി നമുക്ക് കൈയാണ് യോജിപ്പിക്കുന്നത്. ആ സ്ലീവ് എടുത്ത് വെച്ച് കൈക്കുഴിയായിട്ട് യോജിപ്പിക്കുകയാണ്. രണ്ടും പിടിച്ച് പിടിച്ച് കൊടുക്കണം. എന്നിട്ട് തിരിച്ച് വെച്ച് വേണം ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ. ഒരേ സൈഡിൽ വെച്ച് തയ്ക്കരുത്, തിരിച്ചിട്ടിട്ട് ചെയ്യണം. വേണ്ട എന്നിട്ട് ആ ഭാഗം അങ്ങ് ഞാൻ കൈയുമായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ചുരിദാർ എടുത്ത് വെച്ചാൽ കൈവെണ്ണമൊക്കെ ഞാൻ കുറച്ച് കൊടുത്താൽ മതി. വേണ്ട അങ്ങ് സ്ലിറ്റ് വരെ അങ്ങ് തയ്ക്കാം. സ്ലിറ്റ് അടയാളം കൊടുത്തിട്ടുണ്ട്, അടയാളത്തിൽ ഞാൻ നിർത്തി. ഞാൻ അപ്പുറത്തെ സൈഡും അതേമാതിരി, അപ്പുറത്തെ കൈയും അതേമാതിരി. ദാണ്ട ഈ എന്നിട്ട് ആ തയ്യത്തുമ്പൊക്കെ അധികം ഉള്ളതൊക്കെ അങ്ങ് വെട്ടി റെഡിയാക്കണം. മറ്റേ കൈ ഞാൻ എടുത്ത് വെച്ച് തയ്ക്കുക.
ടോപ്പിൻ്റെ ആ കൈക്കുഴി ഭാഗവും സ്ലീവും ആയിട്ട് യോജിപ്പിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ അത് കയ്യും തയ്ച്ച് തീർന്ന് ഞാൻ അതും കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇത് ഞാൻ ധൃതിയായിട്ട് തയ്ക്കുന്നേ കൊണ്ടാണ് ഇങ്ങനെ. വേണ്ട, ഇനി ഞാൻ സ്ലിറ്റ് തയ്ക്കുന്നതാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എളുപ്പ വഴിക്ക്. ആ സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ തുറന്ന ഭാഗം മേളീന്ന്, ആ വീഡിയോ ഒന്ന് കാണണേ നിങ്ങൾ. ആ ഭാഗം വെച്ചാണ് ഞാൻ ആദ്യം തയ്ക്കുന്നത്. അന്നേരം പൊളച്ചിലില്ലാതെ ഈ കനം കുറഞ്ഞ തുണിയൊക്കെ തയ്ക്കാൻ എളുപ്പമാണ് അത്. വേണ്ട, ആ ഭാഗം വെച്ച് ഒന്ന് തയ്ച്ചിട്ട് താഴോട്ട് വരണം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് നമ്മുടെ ഇടത് സൈഡ് എടുത്ത് വെച്ച് താഴേന്ന് മേളിലോട്ട് തയ്ക്കണം. വേണ്ട, അത് മടക്കി അര ഇഞ്ച് മടക്കി, അര ഇഞ്ച് മടക്കി, അങ്ങോട്ട് ഒരു ഇഞ്ചാണ് നമ്മൾ അധികം എടുത്തിട്ടേക്കുന്നത് തയ്യൽ തുമ്പ്. നമ്മൾ ഇതാണ്ട സ്ലിറ്റ് തയ്ച്ച് തീരാറായി. വേണ്ട, ബാക്കി ഭാഗങ്ങളും കൂടെ ഞാൻ തയ്ക്കുവാണ്. പിടിച്ചു കൊടുത്ത് വേണം നമ്മൾ സമാധാനത്തിൽ ഈ സ്ലിറ്റ് ഭാഗമൊക്കെ തയ്ക്കാവൂ. ഇല്ലെങ്കിൽ അത് പിന്നെ പൊളച്ചിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതിൽ ഒന്നേ ഇത് മൊത്തത്തിൽ അങ്ങ് ലൈനിങ് ആയിട്ട് കൂട്ടി വയ്ക്കണം, ഇല്ലെങ്കിൽ പിൻ ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷമേ തയ്ക്കാവൂ. വേണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ടേ, അങ്ങനെ വേണ്ട, ഞാൻ അടുത്ത ഭാഗവും തയ്ക്കുവാണ്. അതിനൊരു വീഡിയോയ്ക്ക് ഒരു വെട്ടൽ വന്ന് വേണ്ടേ, ആ പെരുന്നാളിൻ്റെ അന്ന് ചുരിദാറിട്ട് നിൽക്കുന്നു.